നമ്മൾ ഇന്ന് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു പെൻസിൽ ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു പെൻസിൽ സ്റ്റാൻഡ് അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കളയുന്ന വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കൂടിയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ കാണുന്ന ഓൾ പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പെൻസിൽ ഓർഗനൈസർ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യം സി ഡി, ഇതെല്ലാവരുടെ വീട്ടിലും ആവശ്യമില്ലാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സി ഡി എടുത്തേക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു വൂളൻ നൂല് അല്ലെങ്കിൽ വൂളൻ ത്രെഡ്, നമ്മൾ മഫ്ലർ നൂല് എന്നൊക്കെ പറയില്ലേ, ആ നൂലും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം പശ. പശ നമുക്ക് ഈ നൂലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാ സി ഡിയിൽ ഈ നൂല് ചുറ്റുക എന്ന് നോക്കാം. അപ്പം ഞാൻ ഈ സി ഡി മൊത്തം ഈ നൂല് ചുറ്റുക എന്ന് കരുതി കേട്ടോ തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നി ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ചെയ്താൽ മതി എന്ന് തോന്നി. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നൂല് സാദാ പോലെ കെട്ടിയിട്ട് സി ഡിയിൽ ചുറ്റിക്കൊടുക്കുക. അപ്പം ഞാൻ സി ഡിയിൽ നൂല് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലേ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇടയിലിടയിൽ സി ഡിയുടെ ആ തിളക്കമുണ്ട്, ഇടയിലിടയിലായിട്ട് ആ മഫ്ലർ അല്ലെങ്കിൽ വൂളൻ ത്രെഡിൻ്റെ പിങ്ക് കളർ, ആ പിങ്ക് ഷെയ്ഡും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ആവശ്യം ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ടോപ്പ്, അതായത് നമ്മൾ കളയില്ലേ പെർഫ്യൂം ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടപ്പ് കളയില്ലേ, ആ ഒരു അടപ്പ് ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കളറായതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ വെക്കാമെന്നാണ് കരുതിയെ. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സാദാ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പാർട്ടിലാണ്, ഈ ഭാഗത്താണ്, ആ ഹോളിൻ്റെ ഭാഗത്താണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മിക്കവാറും ഒട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ ഹോട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും ഹോട്ട് ഗ്ലൂഗൺ ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്താൽ ഒട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഇല്ലേ, സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ പെർഫ്യൂമിൻ്റെ ടോപ്പ് ഈ സി ഡിയിൽ ഒട്ടിക്കുകയാണ്. പൊട്ടിച്ചു.
ആദ്യം ആ ടോപ്പ് ഒട്ടിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ, അത് അങ്ങനെ ഒട്ടിക്കുകയാണ്, ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്കത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി കളർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്, അതിൽ റെഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കത് പെയിൻറ് ചെയ്യാം. വേറൊരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ടോപ്പ്, അപ്പം ഇതും നമുക്ക് പെയിൻറ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത്, നമുക്ക് ബ്രഷൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ലേ ഒരു ബോക്സ് പോലെ, അങ്ങനെ ഒരു അതിൻ്റെ ഒരു പാർട്ടാണ്. രണ്ട് പാർട്ടായിട്ട് ഇങ്ങനെ അടയ്ക്കും തുറക്കും ചെയ്യില്ലേ, അതിലെ ഒരു പാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതും ഈ പെർഫ്യൂം ബോട്ടിലെ ടോപ്പും കൂടി നമുക്ക് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ, അക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ബ്ലൂ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ടോപ്പും ആ ബ്രഷൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവമല്ലേ, അതും പെയിൻറ് ചെയ്തെടുക്കാം. സംഭവം പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സി ഡിയിൽ ഇത് രണ്ടും ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പെയിൻറ് നല്ല ഉണങ്ങുന്നതിന് മുന്നേ അത് ഒട്ടിച്ചു കൊടുക്കാൻ നിന്നു, അത് കാരണം കുറച്ച് പെയിൻറ്റൊക്കെ ഇളകിപ്പോയിട്ടോ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അപ്പം നിങ്ങൾ നന്നായി ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഭാഗത്തായിട്ട് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അതും ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബ്രഷിൻ്റെ കവർ എന്ന് പറഞ്ഞില്ലേ, അതെടുത്തിട്ട് നമ്മുടെ ആദ്യം ഒട്ടിച്ചതിൻ്റെ ബാക്കിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി മറ്റൊരു പെർഫ്യൂമിൻ്റെ ടോപ്പില്ലേ, അതെടുത്തിട്ട് നമുക്ക് ആദ്യം ഒട്ടിച്ചതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഒരു രൂപമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡൻ പെയിൻറ് സ്പോഞ്ചിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രീതിയിൽ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ രണ്ട് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ സ്റ്റോൺസൊക്കെ ഒന്ന് അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി സ്റ്റോൺസൊക്കെ വാങ്ങണ്ടേ അങ്ങനെയൊന്നും ആലോചിക്കണ്ടേ, ഇതൊക്കെ പഴയ ഡ്രസ്സ് എന്നൊക്കെ നമ്മൾ അടർന്നു വീഴുമ്പോഴൊക്കെ എടുത്ത് വെക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ, അല്ലാതെ ഒന്നും ഞാൻ ഇതിനായിട്ട് വാങ്ങിയിട്ടില്ല.
അതുപോലെ കിറ്റി കാറ്റിൻ്റെ നമ്മൾ ഹെയർ ബാൻഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഉണ്ടായില്ല, അതൊക്കെ അടർന്നു പോകുമ്പോൾ അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ രണ്ട് കിറ്റി കാറ്റിൻ്റെ ഫേസ്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പെൻസിൽ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വേസ്റ്റ് സംഭവങ്ങൾ, വേസ്റ്റ് ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, അതിൽ ആ കിറ്റി കാറ്റ് ഉണ്ടോ നമ്മൾ താഴത്തെ ടോപ്പിൽ ഒട്ടിച്ചത് ഇളകി പോകുന്നത്, അങ്ങനെ ഇളകി പോവുകയാണെങ്കിൽ ആ കിറ്റി കാറ്റിൻ്റെ ബാക്കിൽ ഞാൻ ചെറുതായിട്ടൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പാർട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ പിന്നെയും പശ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് നേരെ നിന്നു. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിലൊക്കെ അങ്ങനെ ഒട്ടാൻ, അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞിരുന്നത്. ഈ ടിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് രണ്ട് സൈഡിലും ആക്കി ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പെൻസിൽ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെൻസിൽ ഓർഗനൈസറിൽ നമുക്ക് പെന്നോ പെൻസിലോ സ്കെയില് എനിത്തിങ് എന്ത് വേണേലും വെക്കാം. അപ്പോൾ ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഭാഗത്ത് മൂന്ന് പാർട്ടായിട്ടുണ്ട്. ആ ടോപ്പിൽ അങ്ങനെയാണ് ഉള്ളത്. അത് കാരണം നമുക്കത് മൂന്ന് ഭാഗത്തായിട്ട് നമുക്ക് നേരെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ വെക്കാമെന്ന് നോക്കാം.